Hello students, now we are going to parametric coordinates of hyperbola. The theory we have discussed when we were dealing with the parametric coordinates of ellipse. Using the trigonometric ratio 6 square theta minus tan square theta equal to 1, we can connect the standard equation of the hyperbola with the parametric form x equal to a sec theta, or we can write it in ordered pairs. A sec theta b tan theta x equal to a sec theta y equal to b tan theta. And the first problem is to find the chord joining two points theta and phi of a hyperbola with the standard equation x square y a square minus y square by b square equal to 1. Chord joining theta and phi. By theta, we mean the ordered pair a cos theta, b sin theta. A sec theta, base of hyperbola. A sec theta, b tan theta. And by phi, we mean another point. A sec phi, b tan phi. Then, equation of the chord joining in two points can be found by x minus x1, x minus a sec theta divided by x2 minus x1 എന്ന വായിക്കുന്നെങ്കിൽ y2 minus y1 പറയണമെന്നേ ഉള്ളൂ. A sec phi minus a sec theta x2 minus x1 വിചാരിച്ച് എഴുതിയിരിക്കുന്നു. And it is equal to y minus b tan theta divided by b tan phi minus b tan theta എന്ന് എഴുതേണ്ടി വരും. Then cross multiplication will give x minus a sec theta into x minus a sec theta into b tan phi minus b tan theta. B വേണ കോമൺ ആയിട്ട് പുറത്തെഴുതാൻ എന്നാലും എല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. Equal to a sec phi minus a sec theta into y minus b tan theta. Y minus b tan theta. And multiplying bx tan phi minus ab sec theta tan phi minus ab sec theta tan theta ഇനിയൊരു ടേം വരാനുള്ളത് മൈനസ് ബി എക്സ് ടാൻ തീറ്റ ബി എക്സ് ടാൻ തീറ്റ മൈനസ് ബി എക്സ് ടാൻ തീറ്റ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എ സീക് ഫൈ ഇൻറ്റു വൈ എ വൈ സീക് ഫൈ എ സീക് ഫൈ ഇൻറ്റു ബി ടാൻ തീറ്റ മൈനസ് ആണ് മൈനസ് എ ബി സീക് ഫൈ ടാൻ തീറ്റ a sec theta into y minus a y sec theta plus a b sec theta tan theta. A b sec theta tan theta cancel ചെയ്യണം. എ വി സിക് തീറ്റ ടാൻ തീറ്റ ഇവിടെയും പോസിറ്റീവ് ആയി പ്ലസ് മൈനസ് എ സിക് തീറ്റ മൈനസ് ബി ടാൻ തീറ്റ പ്ലസ് എ ബി സിക് തീറ്റ ടാൻ തീറ്റ അത് രണ്ടിടത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. എ ബി സിക് തീറ്റ ടാൻ ഫൈ ഇവിടെ സിക് ഫൈ ടാൻ തീറ്റ അങ്ങനെ ഒരു ക്യാൻസലേഷൻ ഇല്ല. അപ്പൊ ഇത് ആകെ ക്യാൻസലേഷൻ ഉള്ളു. നമ്മൾ എ ബി കൊണ്ട് എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്യുവാണ്. എക്സിന്റെ കൂടെ എ ആണെന്ന് നമുക്കറിയാം. ബി എക്സ് ടാൻ ഫൈ ഇവിടെ കിടക്കുന്ന സ്ഥാനത്ത് അപ്പൊ എക്സ് ബൈ എ വന്നോളൂ. അപ്പൊ എക്സ് ബൈ എ ടാൻ ഫൈ
എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് സി തീറ്റ ടാൻ ഫൈ. എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് എക്സ് ബൈ ബി ടാൻ തീറ്റ, അല്ല എക്സ് ബൈ എ, ബി ക്യാൻസൽ ചെയ്തു, ടാൻ തീറ്റ ഈക്വൽ ടു റൈറ്റ് സൈഡിലും എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൈ ബൈ ബി സീക് ഫൈ. എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് സീക് ഫൈ ടാൻ തീറ്റ. ഹിയർ മൈനസ് വൈ ബൈ ബി സീക് തീറ്റ, ദാറ്റ് ഈസ് എക്സ് ബൈ എ, രണ്ടിടത്തുണ്ടല്ലേ, എക്സ് ബൈ എ ഇൻറ്റു ടാൻ ഫൈ മൈനസ് ടാൻ തീറ്റ. വൈ ബൈ ബി ഈ സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ മൈനസ് വൈ ബൈ ബി ഇൻറ്റു മൈനസ് വൈ ബൈ ബി ഇൻറ്റു സീ തീറ്റ മൈനസ് മൈനസ് വൈ ബി. ഈ സൈഡിലേക്ക് വരുമ്പം ഈ ടൈം മൈനസും, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ടൈം പ്ലസ്സും ആവും. അപ്പോൾ സീക് ഫൈ മൈനസ് സീ തീറ്റ എന്ന് എഴുതാം. ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം ഈ സീക് തീറ്റ ടാൻ ഫൈ മൈനസ് അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ സീക് തീറ്റ ടാൻ ഫൈ പോസിറ്റീവ് ആവും. സീക് തീറ്റ ടാൻ ഫൈ മൈനസ് സീക് ഫൈ ടാൻ തീറ്റ എന്ന് എഴുതാം. Now we are going to write tan as sin by cos and sec as 1 by cos. Here x by a into tan phi means sin phi divided by cos phi. Here sin theta divided by cos theta minus y by b divided by 1 by cos phi minus 1 by cos theta equal to sec theta 1 by cos theta tan phi ആവുമ്പോൾ sin phi divided by cos phi sec phi 1 by cos phi tan theta sin theta divided by cos theta. എല്ലായിടത്തും cos phi cos theta ഡിനോമിനേറ്റർ ആയിട്ട് എടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. x by a into cos phi cos theta. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിൽ cos phi താഴെ ഉണ്ട്, cos theta ഇല്ല. cos theta sin phi എന്ന് എഴുതാം. മൈനസ് സൈൻ തീറ്റ കോസ് ഫൈ. കോമൺ ഡിനോമിനേറ്റർ എടുത്തു എന്നുള്ളൂ. മൈനസ് വൈ ബൈ ബി ഇൻറ്റു കോസ് ഫൈ കോസ് തീറ്റ കോമൺ ഡിനോമിനേറ്റർ എടുക്കുമ്പം കോസ് ഫൈ താഴെ ഉള്ളതുകൊണ്ട് കോസ് തീറ്റ പൊക്കത്ത് വരും. അടുത്തതിൽ കോസ് തീറ്റ താഴെ ഉള്ളതുകൊണ്ട് കോസ് ഫൈ പൊക്കത്ത് വരും. കോസ് തീറ്റ മൈനസ് കോസ് ഫൈ എന്ന് എഴുതാം. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് കോസ് തീറ്റ കോസ് ഫൈ രണ്ടിടത്തും ഉണ്ട്. ഇപ്പൊ സൈൻ ഫൈ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ കോസ് ഫൈ. മൾട്ടിപ്ലൈങ് ഓൾ ദ ടേംസ് ബൈ കോസ് ഫൈ കോസ് തീറ്റ. എല്ലായിടത്തും കോസ് ഫൈ കോസ് തീറ്റയാണ് ഡിനോമിനേറ്റർ. വി ക്യാൻ റൈറ്റ് എക്സ് ബൈ എ കോസ് ഫൈ കോസ് തീറ്റ വേണ്ട, കോസ് തീറ്റ സൈൻ ഫൈ മൈനസ് സൈൻ തീറ്റ കോസ് ഫൈ കോസ് തീറ്റ. അതിന് വേറെ എക്സ്പ്രഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, സൈൻ ഫൈ മൈനസ് സൈൻ തീറ്റ കോസ് ഫൈ. മൈനസ് വൈ ബൈ ബി ഇൻറ്റു കോസ് ഫൈ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ പോയി, കോസ് തീറ്റ മൈനസ് കോസ് ഫൈ എന്ന് എഴുതാം. ഈക്വൽ ടു സൈൻ ഫൈ മൈനസ് സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. ദെൻ x by a into this is of the form cos a cos b minus sin a sin b, that is sin of cos a sin b minus sin a cos b. So this is sin of a minus b, sin of phi minus
തീറ്റ സൈനെ കോസ് ബി എന്ന് വായിക്കും അല്ലെ? സൈൻ ഇതിനെങ്ങനെ വായിച്ചാൽ? ഇതുതന്നെയാ, സൈൻ ഫൈ കോസ് തീറ്റ മൈനസ് കോസ് ഫൈ സൈൻ തീറ്റ. സൈനിന്റെ എക്സ്പാൻഷനിൽ നമ്മൾ സൈനിലല്ലേ സാർ? സൈൻ ഓഫ് എ പ്ലസ് ബി സൈനെ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് എ മൈനസ് ബി സൈനെ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ള ഫോമല്ലേ? അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ ഇങ്ങനെ വായിക്കുക. കോസിലല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് എക്സ് ബൈ എ ഇൻറ്റു നടുക്ക് മൈനസ് ആണ്, സൈനും കോസും മിക്സ് ചെയ്താണ്. സോ സൈൻ ഓഫ് എ മൈനസ് ബി ഫോം എ ഈക്വൽ ടു ഫൈ ബി ഈക്വൽ ടു തീറ്റ. സൈൻ ഓഫ് ഫൈ മൈനസ് തീറ്റ എന്ന് പറയാം. മൈനസ് വൈ ബൈ ബി ഇൻറ്റു ദിസ് ഈസ് സൈൻ എ കോസ് എ മൈനസ് കോസ് ബി, അത് മൈനസ് ടു സൈൻ മൈനസ് ടു ഇൻറ്റു സൈൻ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ടു തീറ്റ പ്ലസ് ഫൈ ഡിവൈഡഡ് ബൈ ടു. സൈൻ എ മൈനസ് ബി ഡിവൈഡഡ് ബൈ ടു സൈൻ തീറ്റ മൈനസ് ഫൈ ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു സൈൻ എ മൈനസ് സൈൻ ബിയുടെ എക്സ്പ്രഷൻ ടു കോസ് എ പ്ലസ് ബി തീറ്റ പ്ലസ് ഫൈ ഡിവൈഡഡ് ബൈ ടു സൈൻ തീറ്റ മൈനസ് ഫൈ അല്ല, ഫൈ മൈനസ് തീറ്റ. ഇവിടെ സമ ആയതുകൊണ്ട് കുഴപ്പമില്ല. സൈൻ എ ഈക്വൽ ടു ഫൈ ബി ഈക്വൽ ടു തീറ്റ. ഇവിടെയാണ് എഴുതേണ്ടത് ശരിക്കും, ഫൈ പ്ലസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു സൈൻ ഓഫ്, അടുത്തത് ഫൈ മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു. ആംഗിളിന്റെ ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചോണം. സൈൻ എ മൈനസ് സൈൻ ബി ആണ്, എ ഈക്വൽ ടു ഫൈ ആണ്. സൈൻ എ പ്ലസ് ബി ഫൈ പ്ലസ് തീറ്റ, തീറ്റ പ്ലസ് ഫൈ എന്ന് എഴുതിയാലും പ്രശ്നമില്ല. പക്ഷെ സൈൻ എ മൈനസ് ബി വരുമ്പോൾ ഫൈ ആണേ, ഫൈ മൈനസ് തീറ്റ എഴുതി വരും. സൈൻ ഫൈ മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു. ഇനി ഇതിലൊരു കാര്യം കൂടെ ചെയ്താൽ നമുക്കൊരു ക്യാൻസലേഷൻ വരും, ബാക്കിയെല്ലാം തീറ്റ പ്ലസ് ഫൈ തീറ്റ മൈനസ് ഫൈ ഡിവൈഡഡ് ബൈ ടു. ഇവിടെ സൈൻ ഓഫ് ഫൈവ് മൈനസ് തീറ്റ ആയിരിക്കുന്നു. ഇനി നമുക്കറിയാം സൈൻ ടു എ എന്ന് പറയുന്നത് ടു സൈൻ എ കോസ് എ ആണ്. പാർട്ട് ടൈം നമ്മൾ അങ്ങനെ മാറ്റി എഴുതിയാൽ ഒരു ക്യാൻസലേഷന് സാധ്യതയുണ്ട്. എക്സ് ബൈ എ സൈൻ ടു എ ആകുമ്പം അവിടുത്തെ ആംഗിളിന്റെ പകുതി, ഇവിടെ സൈൻ എ പോലെയാണുള്ളത് അപ്പൊ അതിന്റെ പകുതി. സൈൻ ടു സൈൻ ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു കോസ് ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു, ഇവിടുത്തെ ആംഗിൾ ഫൈവ് മൈനസ് തീറ്റ, അതിന്റെ പകുതി. സൈൻ ടു എക്സ് ഈക്വൽ ടു ടു സൈൻ എക്സ് കോസ് എക്സ് ആണ്, എക്സ് ഈക്വൽ ടു ഫൈവ് മൈനസ് തീറ്റ. അങ്ങനെ അതിനെ കാണാം. ബാക്കിയെല്ലാം അതേപോലെ റിപ്പീറ്റ് ചെയ്യുവാണ് എഴുതി വെക്കാം. പിന്നീട് നമ്മൾ ക്യാൻസലേഷനിൽ ആലോചിക്കുമ്പോൾ സൈൻ ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു, ഇവിടെ സൈൻ ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു ആയിട്ട് തന്നെ ഉണ്ട്, ഇവിടെയും സൈൻ ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു ആയിട്ടുണ്ട്. ഇവിടെ സൈൻ തീറ്റ മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു എന്നാണ് കിടക്കുന്നത്. അങ്ങനെ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതിനെ സൈൻ ഓഫ് മൈനസ് ഓഫ് ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു എന്ന് കാണാം. തീറ്റ മൈനസ് ഫൈവ് ബൈ ടു, തീറ്റ മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു മൈനസ് ഓഫ് ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു ആണ് എന്ന് നമുക്ക്, മൈനസ് ഓഫ് ഫൈവ് മൈനസ് തീറ്റ വരും. അപ്പൊ സൈൻ ഓഫ് തീറ്റ മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് ഓഫ് ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു. അപ്പൊ ഇത് നേരെ അങ്ങനെ അല്ല, മൈനസ് സൈൻ ഫൈവ് മൈനസ് തീറ്റ, മൈനസ് സൈൻ ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു. സൈൻ ഫൈവ് മൈനസ് തീറ്റ ബൈ ടു എന്ന് എഴുതുവാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈൻ അധികമുണ്ട്, അതിനിപ്പോ വേറെ എഴുതി കാണിക്കണമെന്നില്ല, കട്ട് ചെയ്യുമ്പോൾ അതങ്ങ് ആലോചിച്ചാൽ മതി. അപ്പോ സൈൻ ഓഫ് ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു എല്ലായിടത്തും ഉണ്ട് എന്ന് വിചാരിക്കാം. ടൂവും എല്ലായിടത്തും കോമണാ, ടു കട്ട് ചെയ്യും സൈൻ ഓഫ് ഫൈവ് മൈനസ് തീറ്റ, ടു കട്ട് ചെയ്യും സൈൻ ഓഫ് ഫൈവ് മൈനസ് തീറ്റ, ടു കട്ട് ചെയ്യും സൈൻ ഓഫ് ഫൈവ് മൈനസ് തീറ്റ. ബാക്കി ഇവിടെ ഒഴികെ ബാക്കി എല്ലായിടത്തും നേരെ ഫൈവ് മൈനസ് തീറ്റ. ഇപ്പൊ ഇവിടെ ഒരു മൈനസ് സൈൻ വരും, അതിനുശേഷം അത് മനസ്സിലാക്കി വേണം ഇനി എക്സ്പ്രഷൻ എഴുതാൻ. സോ വി ക്യാൻ റൈറ്റ് എക്സ് ബൈ എ ഇൻറ്റു ടു പോയി ഇവിടെ ഉള്ളത് കോസ് ഫൈവ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ടു ആണ്, പ്ലസ് വൈ ബൈ ബി ആ പ്ലസ് ആയിരുന്നു ആ
പ്ലസ് ഇവിടെ ഒരു മൈനസ് സൈനും കൂടെ വന്നതിന് ശേഷം